ഹായ് ഗായ്സ്, ഞാനിന്നിവിടെ ചിക്കനിൽ കപ്പ ഇട്ടിട്ട് എങ്ങനെ ചിക്കൻ കറി വെക്കാമെന്നാണ് നോക്കുന്നത്. അതൊരു ഡിഫറൻ്റായിട്ടുള്ളൊരു സ്റ്റൈലിലാണ് വെക്കുന്നത്. ഒരുപാട് മസാലയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഇതിനുള്ള മസാല, ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം. 2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് ഉപ്പ്, അതുപോലെ തന്നെ ഇത് ഗരം മസാല. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. അതൊരു ചെറിയ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ എടുത്ത് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ടേബിൾ സ്പൂൺ അല്ല, സ്പൂണാണ്. പിന്നെ ഇൻസ്റ്റൻ്റ് ചിക്കൻ മസാലയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ദണ്ട് കറിവേപ്പില കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് വെള്ളം ചേർക്കാതെ കുഴച്ചെടുക്കണം. ഓക്കെ, കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്നത് കുഴച്ച്, വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. എല്ലായിടത്തും ചിക്കൻ പീസിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ മസാല നന്നായിട്ട് പിടിക്കണം. അതുപോലെ നമ്മൾ നന്നായിട്ട് അമർത്തി ഇതുപോലെ ചെയ്തെടുക്കുക. നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഈ മസാല ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കാം. ഇനി നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ഓക്കെ, നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ കുക്കർ എടുക്കാം. കുക്കറിൽ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി നന്നായി ആ പാലിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ വെള്ളം വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഈ തേങ്ങാപ്പാലിലിട്ട് തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ 2 വിസിലാണ്, ചിക്കൻ അത്യാവശ്യം വേഗം വേവും, അതുകൊണ്ട് തന്നെ നമ്മളൊരു 2 വിസിലിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഒരുപാട് വിസിൽ, ഒരു 3-4 വിസിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേഗം വെന്ത് ഉടയും. ഇതിപ്പോൾ 2 വിസിലായിട്ടുണ്ട്. നമുക്കിനി ബാക്കി മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ ഞാൻ ആദ്യം ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മളെ കറുകപ്പട്ടയും ഏലക്കായും അതുപോലെ തന്നെ ഗരം മസാലയിലുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പെരിഞ്ജീരകം കൂടിയാണ് ഞാൻ ആദ്യം ഇതിൽ മൂപ്പിക്കുന്നത്. അതാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് ഇതിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഈ സവാള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നമ്മൾ നന്നായി വഴറ്റിയെടുക്കാം. ഇതിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വഴണ്ട് കിട്ടും. അപ്പം അത്യാവശ്യം വഴണ്ട് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക്
കറിവേപ്പില ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മല്ലിപ്പൊടി നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ അല്ല സ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അത് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഒരുപാട് ആഡ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ 2 സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഈസ്റ്റ് ആൻഡ് ചിക്കൻ മസാല, പിന്നെ അവസാനം നമ്മൾ ആഡ് ചെയ്യുന്നത് 2 തക്കാളി കട്ട് ചെയ്തതാണ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലൊരു പേസ്റ്റ് പരുവത്തിലായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ മസാല നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ചിക്കൻ, അതായത് പാലിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട്, ഓപ്പൺ ചെയ്തിട്ട് തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്, പാലിലാണ് ആയ ചിക്കൻ വെന്തത്, അതുകൊണ്ട് തന്നെ നല്ല മസാലയും എല്ലാം കൂടിയും കൂടിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അടുത്ത് നമ്മൾ ചേർക്കുന്നത് കപ്പയാണ്. ഇത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇതിനിടയിൽ മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്, അത് പറയാനൊന്ന് വിട്ടുപോയി. ഇപ്പോൾ കുറച്ച് തിളച്ച വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടാണ് മൂടി വെച്ച് വേവിച്ചിരിക്കുന്നത്, കാരണം ഗ്രേവി കുറവായിരുന്നു. അപ്പോൾ അതൊന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്, തിളച്ച വെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് മല്ലിയില മുകളിൽ വിതറിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് ചിക്കനും കപ്പയും കൂടി ഇങ്ങനെ വെച്ചൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. വളരെ ടേസ്റ്റിയാണ്.